ഹായ് എല്ലാവർക്കും ട്യൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഞാനൊരു സ്പെഷ്യലായിട്ട് സൂപ്പാണ്, കോൺ സൂപ്പ്. അതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് പോയി നോക്കാം. കോൺ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യ സാധനങ്ങളാണ് ഞാനിപ്പോൾ പറയണത്. അതിനായി എടുത്തിട്ടുള്ളത് 3/4 കപ്പ് ചോളം എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ അച്ചിങ്ങയില്ലേ പയർ, അതൊരു 3 എണ്ണം എടുത്തിട്ട് പൊടി പൊടിയെ മുറിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ്, 1 പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനു പുറമെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയാണ് ആവശ്യമുള്ളത്. ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് ചോളം ഇട്ടു, അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണ്. ഇനി നമ്മളതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോൾ ചോളം അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ചട്ടിപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, നമുക്ക് ഏതാ ഉള്ളത് വെച്ച് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതൊന്ന് റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റ്, ക്യാബേജ്, പയർ, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാം ഒന്ന് വതങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്നും കൂടി ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ചോളം ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചോളം ഉണ്ടല്ലോ 1/2 കപ്പ്, ആ ചോളം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളെല്ലാം ഒന്ന് ഇളക്കി ഒപ്പ് വെക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് 1 കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇത് മൂടി വെച്ച് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ്. ഇപ്പം കണ്ടോ, നന്നായി തിളച്ച് നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി തിളച്ച് നമ്മൾ ഇട്ടിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഒന്ന് വെന്ത് കിട്ടണം. നമുക്കതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സമയം എടുക്കുക. ഇപ്പോൾ നമ്മുടെ പച്ചക്കറി എല്ലാം വെന്ത് ലെവലായിട്ടുണ്ട്. നമ്മളെടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഗോതമ്പിനെ 1/2 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. തിളച്ച് വരട്ടെ നന്നായിട്ട്. ഇപ്പം നമ്മുടെ സൂപ്പ് നന്നായി തിളച്ച് നമ്മുടെ കട്ടിയായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അതാ നമ്മുടെ സൂപ്പ് ആയിട്ടുണ്ട്, നന്നായിട്ട് അതിൻ്റെ പാകത്തിലെല്ലാം ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. നമ്മുടെ സൂപ്പ് ഇപ്പോൾ ആയിട്ടുണ്ട്. നമ്മളിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുമ്പോഴേക്കും ടാറ്റാ.